കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ ചുവടുവയ്പ്പാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഓപ്പൺ സർവകലാശാല. സംസ്ഥാന സർക്കാരിൻ്റെ അധീനതയിലുള്ള ആദ്യ ഓപ്പൺ സർവകലാശാല. ആ ഓപ്പൺ സർവകലാശാലയ്ക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് നൽകാനും തീരുമാനിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല എന്നാണ് അതിൻ്റെ പേര്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമായ കൊല്ലം തന്നെ ആ ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനമായി സർക്കാർ നിശ്ചയിക്കുകയും ചെയ്തു. ശ്രീനാരായണ ദർശനങ്ങളോടുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ അംഗീകാരമായി തന്നെയാണ് അതിനെ കാണേണ്ടത്. ശ്രീനാരായണ ദർശനങ്ങളോടും ശ്രീനാരായണ ഗുരു എന്ന വ്യക്തിയോടുമുള്ള ഈ സംസ്ഥാനത്തിൻ്റെ ആദരമായിട്ടാണ് അതിനെ കാണേണ്ടത്. അതിനപ്പുറത്ത് അത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ കയ്യിൽ കൊടുക്കാനുള്ള ഒരു സ്ഥാപനമല്ല എന്ന് തിരിച്ചറിയുക. ആദ്യം ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിലുള്ള ആ ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ പി എം മുബാറക് പാഷയെ നിയമിച്ചത് മുതൽ കേരളത്തിലെ സംഘപരിവാറുകാർ ഒരുതരം ചൊറിച്ചിലുമായി സജീവമായി രംഗത്തുണ്ട്. കണ്ടില്ലേ, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഒരു മുസ്ലിമിനെ നിയമിച്ചിരിക്കുന്നു. അത് ഏറ്റുപിടിച്ചുകൊണ്ട് അതേ മൂന്നാം കിട സംഘപരിവാറുകാരുടെ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് എസ് എൻ ഡി പി എന്ന് പറയുന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ തലവനായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനും രംഗത്ത് വന്നിരിക്കുകയാണ്. എസ് എൻ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ശ്രീനാരായണീയരെ മുഴുവൻ ഈ സർക്കാർ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആരോപണവുമായി വെള്ളാപ്പള്ളി എത്തിയത്. ശ്രീനാരായണീയർക്ക് അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപമൊക്കെ അദ്ദേഹം ഉന്നയിച്ചു കൊള്ളട്ടെ. അദ്ദേഹം ഒരു സാമുദായിക സംഘടനയുടെ തലപ്പത്തിരിക്കുന്നയാളാണ്. ആ സാമുദായിക സംഘടനയ്ക്ക് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൽ നിന്ന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നുള്ള ആരോപണം ഉന്നയിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. പൊതുവെ കേരളത്തിൽ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സമുദായമാണ് ഈഴവ സമുദായം. ആ സമുദായം ഈ സർക്കാരിൽ നിന്ന് വേണ്ടത്ര പരിഗണന കിട്ടാതെ ദുഃഖിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം വെള്ളാപ്പള്ളിക്ക് തുറന്നു പറയാൻ അവകാശമുണ്ട്. അത് വെള്ളാപ്പള്ളിക്ക് പറയുകയും ചെയ്യാം. വെള്ളാപ്പള്ളിയുടെ മകൻ ബി ജെ പി ചേരിയിൽ നിൽക്കുന്ന ഒരാളാണ്, എൻ ഡി എ ചേരിയിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയമായി തങ്ങളുടെ സമുദായം ഈ സർക്കാരിൽ നിന്ന് അവഗണന നേരിടുന്നുണ്ട് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പറയുകയും ചെയ്യണം. പക്ഷേ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഒരു സർവകലാശാലയുടെ തലപ്പത്തേക്ക് ഇന്നയാൾ തന്നെ വരണം അല്ലെങ്കിൽ ഇന്ന സമുദായത്തിലുള്ള ഒരാൾ വരണം എന്ന് നിർദ്ദേശിക്കാനുള്ള അവകാശമില്ല തന്നെ എസ് എൻ ഡി പിക്ക്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്, പി എം മുബാറക് പാഷ 34 വർഷത്തെ അധ്യാപന പാരമ്പര്യമുള്ള ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണ്. 2007 മുതൽ ഒമാനിൽ വിദ്യാഭ്യാസ മേഖലയിൽ തൻ്റെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒമാനിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അവിടുത്തെ സ്ട്രാറ്റജിക് ആൻഡ് ഗവേണൻസിൻ്റെ ചുമതലയുള്ള ഡയറക്ടറാണ്. നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോളേജ് ഗവേണിംഗ് ബോഡിയുടെ ഡയറക്ടറും വിദൂര വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറുമായിരുന്നയാളാണ്. ഫറൂഖ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നയാളാണ്. കേരളത്തിലെ ഒട്ടേറെ അക്കാഡമിക സമിതികളിലെ അംഗമായിരുന്ന ആളാണ്. അങ്ങനെ യു ജി സി നിഷ്കർഷിക്കുന്ന അധ്യാപന പാരമ്പര്യമുള്ള, ഇതുവരെയും മോശം പേരൊന്നും കേൾപ്പിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയെ കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്ന ഒരു ഓപ്പൺ സർവകലാശാലയുടെ വി സി ആയി നിയമിക്കുമ്പോൾ എന്തിനാണ് വെള്ളാപ്പള്ളിക്ക് ഇത്ര ചുരുക്ക്? അത് സംഘപരിവാറുകാർ ഉണ്ടാക്കി വെച്ച ചുരുക്കാണ്. ഒരു മുസ്ലിം നാമധാരി ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള സർവകലാശാലയുടെ തലവനായി വരുന്നു എന്നുള്ളതിൽ അവർക്ക് ചുരുക്കാണ്. ഒരു ഈഴവ സമുദായത്തിലുള്ള ആൾ തന്നെ വൈസ് ചാൻസലറായി വരണമെന്നാണ് സംഘപരിവാറുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊരു നാണം കെട്ട പരിപാടിയാണ്! ജാതിയില്ല, മതമില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച മഹാനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതേ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ ഒരു സർവകലാശാല തുടങ്ങുമ്പോൾ അവിടെ ജാതിയും മതവും നോക്കി ആളുകൾ നിയമിക്കണമെന്ന് പറയുന്ന ഇവരൊക്കെ എന്തു സമുദായത്തിൻ്റെ നേതാവ്, എന്തു ശ്രീനാരായണീയർ! അതാണ് നാം ചിന്തിക്കേണ്ടത്. അതിൻ്റെ പ്രൊ വൈസ് ചാൻസലറായി പ്രൊഫസർ സുധീറിനെയും പ്രൊഫസർ ദിലീപിനെ രജിസ്ട്രാറായും ഒക്കെ നിയമിച്ചിട്ടുണ്ട്. എല്ലാവരെയും നിയമിച്ചത് അവരുടെ അക്കാദമിക പാരമ്പര്യം നോക്കി തന്നെയാണ്.
ഗവർണർ ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർ ഇതിനൊക്കെ ശുപാർശ നൽകണമല്ലോ, ഗവർണർ അതൊക്കെ അംഗീകരിക്കണമല്ലോ. ഗവർണർ ഇവിടെ പുണ്ണാക്ക് കച്ചവടത്തിന് വന്നിരിക്കുന്ന ആളല്ലല്ലോ. അദ്ദേഹം സ്വാഭാവികമായി ഇവരുടെ അക്കാദമിക യോഗ്യതകളൊക്കെ നോക്കി തന്നെയല്ലേ അംഗീകാരം നൽകുക? അവിടെ എന്തിനാണ് മുബാറക് പാഷ എന്ന് പറയുന്ന വ്യക്തി മുസ്ലിം ആയതുകൊണ്ട് അത് ശ്രീനാരായണ പ്രസ്ഥാനത്തെ അവഹേളിക്കുന്നതാണ് എന്ന് വെള്ളപ്പള്ളി നടേശൻ പറയാൻ തുടങ്ങുന്നത്? വെള്ളപ്പള്ളി നടേശൻ ഒരു മൂന്നാം കിട വർഗീയവാദിയായി മാറുന്നത് എന്തിനാണ്? കേരളത്തിന്റെ ഒരു സർവകലാശാലയാണ് ഈ ഓപ്പൺ സർവകലാശാല. ആ ഓപ്പൺ സർവകലാശാലയ്ക്ക് ശ്രീനാരായണ ഗുരുവിന്റെ പേര് നൽകിയത്, അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, കേരളീയ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളുടെ ഒരു അംഗീകാരം കൂടിയായിട്ട് വേണം കാണേണ്ടത്. അവിടെ ഇന്ന മതക്കാരെ മാത്രമേ, ഇന്ന ജാതിക്കാരെ മാത്രമേ നിയോഗിക്കാവൂ എന്ന് ഒരു സമുദായ സംഘടനയുടെ തലവൻ പറഞ്ഞാൽ അത് കേട്ട് ഏറാൻമൂളികളായി നിൽക്കാൻ ഒരു ഭരണകൂടത്തിനും സാധിക്കില്ല എന്നുള്ള ബോധ്യമുണ്ടാകണം വെള്ളാപ്പള്ളി നടേശന്. നേരത്തെ പറഞ്ഞതുപോലെ സമുദായത്തെ സർക്കാർ അവഗണിക്കുന്നു, അല്ലെങ്കിൽ സമുദായക്കാർക്ക് ജോലി കിട്ടുന്നില്ല, സമുദായക്കാരെ രാഷ്ട്രീയത്തിൽ അംഗീകരിക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊള്ളൂ. അത് കേട്ട് കൈയടിക്കാൻ ആളുകൾ കാണും. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു പദ്ധതി, ആ പദ്ധതിയിൽ അതിനെ ശ്രീനാരായണ ഗുരുദേവന്റെ പേര് നൽകി ആദരിക്കുമ്പോൾ, അത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ വച്ച് ആരാധിക്കുന്ന ഇടമല്ല എന്നുള്ള ബോധമെങ്കിലും ഉണ്ടാകണം. അത് ഒരു പൊതുസ്ഥാപനമാണ് എന്നുള്ള ചിന്തയുണ്ടാകണം. ആ പൊതുസ്ഥാപനത്തിൽ ആര് അതിൻ്റെ ചുമതലക്കാരായി വരണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ സർക്കാരിനുണ്ട്. ജാതിക്കെതിരെ പോരാടിയ, ജാതി വിവേചനത്തിനെതിരെ പോരാടിയ ഒരു മനുഷ്യന്റെ പേരിലുള്ള ഒരു സർവകലാശാലയിൽ ജാതിയുടെ പേരിൽ ആള് വേണമെന്ന് പറയുന്നവൻ എത്ര ലജ്ജാകരമായാണ് ചിന്തിക്കുന്നത് എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തനി വർഗീയവാദം ഈ വിഷയത്തിൽ കണ്ടെത്താൻ ശ്രമിക്കുന്ന സംഘപരിവാറുകാരുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ പരാതി ഉന്നയിക്കുന്നത്. വെള്ളാപ്പള്ളിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചുകൂടാത്ത ഒരു കാര്യം. ഈ പറയുന്നത് കേട്ടാൽ തോന്നും കാലടി ശ്രീശങ്കരാചാര്യ സർവകലാശാല ഉണ്ടായപ്പോൾ അവിടെ ശങ്കരാചാര്യരുടെ പാരമ്പര്യത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ ആ സന്യാസമഠത്തിൽ നിന്നുള്ള ആളുകളെ മാത്രമേ വൈസ് ചാൻസലർമാരായി നിയമിക്കാവൂ എന്ന്. മഹാത്മാഗാന്ധി സർവകലാശാല മഹാത്മാഗാന്ധിയുടെ പേരിലുള്ളതായതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ കുടുംബത്തിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് നിയമിക്കണമെന്ന്. ഇത്തരത്തിലുള്ള ദുർബല ചിന്താഗതിയുണ്ടല്ലോ, ഈ ചിന്താഗതിയാണ് ഈ നാടിനകത്ത് വെള്ളാപ്പള്ളി നടേശനും ആ നിലയിൽ ഈ പറയുന്ന വർഗീയമായ കുടില ചിന്താഗതിക്കാരുടെ നിലയിലേക്ക് തരം താണു പോകുന്നു എന്നുള്ളതാണ് ദയനീയമായ കാര്യം.